വെൽക്കം ടു സി സി ബാങ്ക് എക്സാംസ്. ഞാൻ പ്രകീഷ്. അപ്പോൾ എല്ലാവരും തന്നെ ഒരു പുതിയ നോട്ടിഫിക്കേഷനൊക്കെ ഒരു സന്തോഷത്തിലാണ് കോപ്പറേറ്റീവ് ബാങ്ക് എക്സാമിനേഷന് തയ്യാറെടുക്കുന്നവർക്ക് അല്ലേ. കാരണം ഒരു ഏപ്രിൽ വിജ്ഞാപനം വരും എന്ന് പറഞ്ഞു കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ്. തീർച്ചയായിട്ടും നമുക്ക് ഏപ്രിൽ വിജ്ഞാപനം വന്നിരിക്കുന്നു. ആ വിജ്ഞാപന പ്രകാരം നമുക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് മെയ് 23 വൈകുന്നേരം 5 മണിക്കാണ്. അപ്പോൾ ആദ്യമായിട്ടൊക്കെ ഒരു കോപ്പറേറ്റീവ് ബാങ്ക് എക്സാമിനേഷൻ അപേക്ഷിക്കുന്നവർ, അതിന് ഇതിനു മുമ്പ് അപേക്ഷയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഇത് അപേക്ഷിക്കേണ്ടതെന്നുള്ള കുറേ സംശയങ്ങൾ നിലനിൽക്കും. ഇത് ഓഫ്ലൈനായിട്ടാണ് ഈ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടത്. ആ അപേക്ഷ ഫോമ് തീർച്ചയായിട്ടും നമ്മുടെ kerala.csb.in എന്ന് പറയുന്ന നമ്മുടെ സൈറ്റിൽ തീർച്ചയായിട്ടും നമുക്ക് ലഭ്യമാണ്. ആ സൈറ്റിൽ നിന്ന് അപേക്ഷാ ഫോമിന്റെ മാതൃക ലഭിക്കും. അതേപോലെ തന്നെ മറ്റൊരു സംശയമാണ് എങ്ങനെ ഈ പരീക്ഷാ ഫീസ് അടയ്ക്കണം. തീർച്ചയായിട്ടും കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് നടത്തുന്ന കോപ്പറേറ്റീവ് ബാങ്ക് എക്സാമുകൾക്കൊക്കെ എന്തുണ്ട്? തീർച്ചയായിട്ടും പരീക്ഷാ ഫീസ് ഉണ്ട്. ആ പരീക്ഷാ ഫീസ് എങ്ങനെ അടയ്ക്കണം എന്നുള്ള, കാരണം കുറെ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മളോട് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ വിളിച്ച് ചോദിച്ചിരുന്നതാണ് എങ്ങനെയാണ് പരീക്ഷാ ഫീസ് അടയ്ക്കേണ്ടത്. അവർ അക്ഷയ കേന്ദ്ര മുഖേനയും ഒക്കെ മറ്റു അടയ്ക്കാൻ ചെന്നിട്ട് പലപ്പോഴും അടയ്ക്കാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ മറ്റു രീതികളിലേക്കൊക്കെ അടയ്ക്കാൻ പോയി എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഇവിടെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു കോപ്പറേറ്റീവ് ബാങ്ക് എക്സാമിനേഷനുള്ള ആ ഒരു ഫീസ് നിങ്ങൾക്ക് അടയ്ക്കാം. അതെങ്ങനെയാണെന്നുള്ളതാണ് നമ്മുടെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമ്മൾ ഇതിലേക്ക് കിടക്കുകയാണെങ്കിൽ നമുക്ക് സാധാരണഗതിയിൽ ഏറ്റവും എളുപ്പത്തിൽ രണ്ട് കാര്യങ്ങളായിട്ടാണ് അടയ്ക്കാൻ പറ്റും. ഒന്ന് ഫെഡറൽ ബാങ്കിലൂടെയും മറ്റൊന്ന് കേരള ബാങ്ക് ചലാനിലൂടെയും, രണ്ട് എടുത്ത ചലാൻ അടച്ചുകൊണ്ട് നമുക്ക് അറിയിക്കാം. ഇതിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ചലാനാണ് നമ്മൾ പറയുന്നത്. ഫെഡറൽ ബാങ്കിൻ്റെ ഒരു ചലാനുണ്ട്. ഈ ചലാനിനെ ശ്രദ്ധിച്ച് മനസ്സിലാവും, 3 കോപ്പികൾ ഉണ്ടായിരിക്കും. ആ 3 കോപ്പികൾ എന്ന് പറയുന്നത് ഒന്ന്, ഒന്നാമത്തെ ഒറിജിനൽ കോപ്പി എന്ന് പറയുന്നത് ടു ബി എൻക്ലോസ് വിത്ത് അപ്ലിക്കേഷൻ. നമ്മൾ അപ്ലിക്കേഷനൊപ്പം ഈ ഒരു കോപ്പി വെക്കണം തീർച്ചയായിട്ടും. അതുപോലെ തന്നെ എന്താണ്, ഡ്യൂപ്ലിക്കേറ്റ് ടു ബി റീറ്റേൺഡ് ബൈ അപ്ലിക്കൻറ്റ്, അതായത് അപ്ലിക്കൻറ്റിൻ്റെ കയ്യിൽ നമ്മൾ സൂക്ഷിച്ച് വെക്കേണ്ട ഒരു കോപ്പിയാണ്. അതുപോലെ തന്നെ ട്രിപ്ലിക്കേറ്റ് എന്ന് പറയുന്നത് ബാങ്ക് കോപ്പിയാണ്, ബാങ്കിൽ സൂക്ഷിക്കണം. നമുക്കൊരു ഫെഡറൽ ബാങ്കിൽ ചെന്നാൽ തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു ഫോം ഫില്ല് ചെയ്ത്, ഈ ചലാൻ ഫോം ഫില്ല് ചെയ്ത് അതിൻ്റെ എമൗണ്ടുമായിട്ട് നമുക്ക് ഫെഡറൽ ബാങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ കൗണ്ടറിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊരു എക്സാം ഫീസ് അടയ്ക്കാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ എക്സാം ഫീസ് അടയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ചലാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇവിടെ നോക്കൂ. ഇപ്പോൾ കാൻഡിഡേറ്റിൻ്റെ നെയിം എന്ന് പറയുന്നത് നോക്കിയോ, നെയിം ഓഫ് കാൻഡിഡേറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ പേര് കൃത്യമായിട്ട് എഴുതുക. അതുപോലെ തന്നെ മൊബൈൽ നമ്പർ, അതായത് നമുക്ക് ഈ എക്സാമിനെ കുറിച്ചുള്ള കുറേ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നത് ഏതിലൂടെയാണ്, നമ്മുടെ മൊബൈൽ നമ്പറിലൂടെ. അപ്പോൾ മൊബൈൽ നമ്പർ കൃത്യമായിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ അത് ബിലോങ്സ് ടു പുട്ട് എ ടിക് മാർക്ക്, SC ST ആണോ അതേഴ്സ് ആണോ എന്ന് കാണിക്കുന്നത്. കാരണം രണ്ടിൻ്റെയും ഫീസ് സ്ട്രക്ചറിൽ വ്യത്യാസമാണ്. നമുക്കറിയാം 150 രൂപയാണ് ബേസിക് ആയിട്ടുള്ള ഫീ ഒരു സംഘത്തിലേക്ക്, എക്സ്ട്രാ ഓരോ സംഘത്തിനും 50 രൂപയാണ്. അത് SC ST സംബന്ധിച്ചിടത്തോളം 50 രൂപയാണ്, പിന്നെ ഓരോ സംഘത്തിനും 50 രൂപയാണ് എക്സ്ട്രാ. അപ്പോൾ ആ ഒരു ഫീസിൽ വ്യത്യാസം ഉള്ളതുകൊണ്ടാണ് നമ്മൾ പറയുന്ന ചലാൻ അടയ്ക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് SC ST ആണോ അതേഴ്സ് ആണോ നമ്മൾ കൃത്യമായി പറയണം. അതുപോലെ ഹൗ മെനി ബാങ്ക്സ് ഓർ സൊസൈറ്റീസ് യു പ്രിഫേർഡ്, എത്ര ബാങ്കുകൾ അല്ലെങ്കിൽ സൊസൈറ്റീസിന് നമ്മൾ അപ്ലിക്കേഷൻ അയക്കുന്നുണ്ട്. കാരണം എത്ര സൊസൈറ്റീസ് അയക്കുകയാണെങ്കിൽ ഒരു ബോസിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഒരു ചലാൻ മാത്രം മതി. അതുകൊണ്ടാണ് പറയുന്നത് ഒരു തവണ ഫീസ് അടച്ചാൽ മതി, എത്ര സംഘങ്ങളിലേക്കാണെങ്കിലും ഒരു ഫീ ചലാൻ മാത്രം അടച്ചാൽ. അതുകൊണ്ടാണ് എത്ര തവണ ചോദിക്കുന്നു. അതിനുശേഷം നമ്മൾ അപ്ലിക്കേഷൻ ഫീ കാണിക്കുന്നു, എത്രയാണ് അപ്ലിക്കേഷൻ ഫീ എന്ന് കാണിക്കുന്നു. അതിനുശേഷം നമ്മൾ അഡീഷണൽ ആയിട്ട് എത്ര അപ്ലിക്കേഷൻസ് സമർപ്പിക്കുന്നു, എത്ര സംഘങ്ങളിലേക്കുള്ള അപ്ലിക്കേഷൻസ് സമർപ്പിക്കുന്നു കാണിക്കുക. അതുപോലെ തന്നെ നമ്മൾ അടയ്ക്കുന്ന ഡേറ്റ് കാണിക്കുക. അതുപോലെ തന്നെ എമൗണ്ട് നമുക്ക് അക്ഷരങ്ങളിൽ കാണിക്കുക, കൃത്യമായ രീതിയിൽ സൈൻ ചെയ്യുക. ബ്രാഞ്ച് എന്ന് പറയുന്ന രേഖപ്പെടുത്തി, ഏത് ബ്രാഞ്ചിലാണ്, നമുക്ക് ഏത് ബ്രാഞ്ച് വേണമെങ്കിലും ഫെഡറൽ ബാങ്കിൻ്റെ ഏതൊരു ബ്രാഞ്ചിൽ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഒരു ചലാൻ അടയ്ക്കാൻ വേണ്ടി സാധിക്കും. അതിൽ പ്രത്യേകിച്ച് എക്സ്പെൻസുകളോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ കൃത്യമായി ഇത് പൂരിപ്പിച്ച് അവരുടെ കൗണ്ടറിൽ എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് അടയ്ക്കാൻ വേണ്ടി സാധിക്കും. ഇതിൽ അവർ കൃത്യമായിട്ട് അതിൻ്റെ എമൗണ്ടുകളൊക്കെ അടച്ച ശേഷം കൃത്യമായി സീൽ വെച്ചിട്ട് നമുക്ക് തരുവാണ്. എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നോട്ട് കൊണ്ട്, നോക്കൂ. ഈ മൂന്ന് കോപ്പികളും പ്രധാനപ്പെട്ടാണ്. ഇതിൽ പോലും ഈ ചലാൻ ഫില്ല് ചെയ്യുന്നതിൽ പോലും പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, നമ്മുടെ ഉദ്യോഗാർത്ഥികളൊക്കെ പലപ്പോഴും തെറ്റ് വരുത്താറുണ്ട്. അതുകൊണ്ടാണ് ആ തെറ്റ് ഒഴിവാക്കിയിട്ട് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത്ര എളുപ്പത്തിൽ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, നമ്മൾ പലപ്പോഴും പോകുന്ന സമയത്ത് ഈ ബ്രാഞ്ചുകളിൽ വന്നിരുന്നിട്ട് പിന്നീട് അവിടെ നിന്ന് ചലാൻ ഇത് തിരുത്തി പോയിരിക്കുന്നു, 2-3 ചലാൻ കോപ്പി എടുത്ത് വരേണ്ട അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട്. കാരണം ഇത് ഓരോ തവണ ഫില്ല് ചെയ്യുമ്പോഴും പല തെറ്റുകൾ വരുന്നു. അപ്പോൾ തെറ്റ് വരുത്താതെ ഇത് ഫില്ല് ചെയ്ത് കൃത്യമായിട്ട് അടച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ അതിൻ്റെ കോപ്പി തരും. ആ കോപ്പിയുടെ ഒപ്പം തന്നെ നിങ്ങൾക്ക് ഒരു ചലാൻ്റെ ഒരു റെസീപ്റ്റ് നമ്പർ അവർ അതിൽ തീർച്ചയായിട്ടും കൗണ്ടറിൽ നിന്ന് എഴുതി തരും. ആ നമ്പറായിരിക്കും നമ്മൾ എവിടെ രേഖപ്പെടുത്തേണ്ടത്, നമ്മൾ അപ്ലിക്കേഷൻ ഫോം രേഖപ്പെടുത്തുന്നത്. അപ്പോൾ എങ്ങനെയാണ് അപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യേണ്ടതെന്നുള്ള കാര്യം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എങ്ങനെയാണ് അപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇവിടെ നമ്മൾ ചലാൻ അടയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ ചലാൻ എന്ന് പറയുന്നത് ഏറ്റവും എളുപ്പത്തിൽ, അതുപോലെ കേരള ബാങ്കിൻ്റെയും ചലാൻ ഇതുപോലെ അവൈലബിൾ ആണ്. നമ്മൾ വളരെ എളുപ്പത്തിൽ അടയ്ക്കാൻ കഴിയുന്ന ഫെഡറൽ ബാങ്കിൻ്റെ ചലാനെ കുറിച്ച് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഇവിടെ
നിങ്ങൾ അടയ്ക്കുമ്പോൾ ഈ കൃത്യമായിട്ടത് ഫിൽ ചെയ്യുക, കൃത്യമായ രീതിയിൽ എന്ത് ചെയ്യുക, അവിടെ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ ഫീസ് സഹകരണ സംഘങ്ങൾ നിങ്ങൾ എത്രയാണോ അടയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്, ആ ആപ്ലിക്കേഷൻ അയക്കുന്ന സഹകരണ സംഘങ്ങളുടെ എണ്ണം കൃത്യമായിരിക്കണം. അവിടേക്കുള്ള ഫീസൊക്കെ നിങ്ങൾ കൃത്യമായി അടച്ച് ഇത് വെരിഫൈ ചെയ്യപ്പെടും. അതിലെന്തെങ്കിലും വ്യത്യാസം വന്നാൽ തീർച്ചയായിട്ടും കോഓപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡിന് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്യാനുള്ള. അതുപോലെ തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്ന ഡേറ്റിന് ശേഷമുള്ള ഒരു ഡേറ്റിൽ അടച്ചത് ചെല്ലാൻ മാത്രമേ അവരെന്ത് ചെയ്യുള്ളൂ, ഫലത്തിൽ അംഗീകരിക്കുള്ളൂ. അതായത് എന്നാണ് നോട്ടിഫിക്കേഷൻ വന്നത്, അതിനുശേഷം ഏപ്രിൽ 24 നമുക്ക് അതിന് ശേഷം എടുത്ത ഒരു ചെലാൻ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അത് അംഗീകരിക്കുള്ളൂ എന്നുള്ളതും കൃത്യമായിട്ട് നമുക്ക് നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് വളരെ കൺഫ്യൂഷൻ ഒന്നും ഇല്ലാതെ വളരെ എളുപ്പത്തിൽ തന്നെ കോഓപ്പറേറ്റീവ് ബാങ്ക് എക്സാമിനേഷനുള്ള ഫീസ് നമുക്ക് അടയ്ക്കാൻ സാധിക്കും. ഇത് പ്രത്യേകിച്ചും പറയുന്നത് ആദ്യമായിട്ട് കോഓപ്പറേറ്റീവ് ബാങ്ക് സൊസൈറ്റീസിലേക്ക് ആദ്യമായിട്ട് എക്സാം എഴുതുന്നതിനെ സംബന്ധിച്ച് വളരെ ഉപകാരപ്രദമായിരിക്കും ഇത്തരത്തിൽ. അപ്പോൾ ഈ ചെലാൻ നമ്മുടെ കോഓപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡിൻ്റെ സൈറ്റിൽ അവൈലബിൾ ആണ് ഈ ചെലാൻ. അവിടെ നിന്ന് എടുത്തുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ബാങ്കുകളിൽ പോയിട്ട് ഇത്തരത്തിൽ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, ചെലാൻ അടച്ച് ഫീസ് അടച്ച് നമുക്ക് വളരെയധികം സെക്യൂർ ആവാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് എങ്ങനെയാണ് പരീക്ഷാ ഫീസ് അടയ്ക്കുക. അപ്പോൾ പരീക്ഷാ ഫീസ് അടച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, പരീക്ഷാ ഫീസ് അടച്ച് അപേക്ഷാ ഫോറം ഫില്ല് ചെയ്യണം എന്നുള്ള വളരെ പ്രധാനമാണ്. അപ്പോൾ ഈ അപേക്ഷ ഫോറം ഫില്ല് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേർക്ക് മിസ്റ്റേക്സ് വരുത്താറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് പേരുടെ അപേക്ഷ ഫോറം റിജക്ട് ചെയ്ത് വന്നു, അവർക്കത് പിന്നീട് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയൊരു അവസരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എത്തിയ മിസ്റ്റേക്കുകൾ പരിഹരിക്കാനുള്ള ഒരു അവസരം കൂടി കോഓപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് കൊടുത്തു. എല്ലാ തവണയും ഒരു അവസരം കൊടുക്കണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കിട്ടിയ അവസരം നമ്മൾ കൃത്യമായി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അപ്ലിക്കേഷൻ ഫോറം തെറ്റില്ലാതെ പൂരിപ്പിക്കാൻ കഴിയണം. അതിനുവേണ്ടി ഡീറ്റെയിൽ വീഡിയോ തീർച്ചയായിട്ടും സി സി ബാങ്ക് എക്സാം ചാനലിൽ വരുന്നുണ്ട്. നിങ്ങൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പരീക്ഷ ഫീസ് അടച്ച് വെറുതെ ഇരുന്നുകൊണ്ട് മാത്രം കാര്യമില്ല, അപേക്ഷ ഫോറം ഫില്ല് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല, കൃത്യമായിട്ട് പഠിക്കണം. അത് പഠിക്കാനുള്ള മികച്ച കോഴ്സുകൾ വേഗം 3.0 എന്ന് പറഞ്ഞ ക്രാഷ് കോഴ്സ് ടീം കോമ്പറ്റീവ് ക്രാക്കിൽ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ ബോർഡ് നമ്പറിലേക്ക് കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് വേഗം ബാച്ചിലേക്ക്. അതുപോലെ തന്നെ ഈ പറയുന്ന പുതിയ എക്സാം വന്നവരെ സംബന്ധിച്ച് ലോങ് ബാച്ചും ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ലോങ് ബാച്ചിലേക്കാണ് ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ അത് ലോങ് ബാച്ചും നമ്മുടെ അവൈലബിൾ ആണ്. ആ ബാച്ചിലേക്ക് ജോയിൻ ചെയ്ത് മികച്ച രീതിയിൽ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ കോഓപ്പറേറ്റീവ് ബാങ്ക് എക്സാമിനേഷൻ്റെ മറ്റൊരു അപ്ഡേഷനുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.